ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ് ഇന്നത്തെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരാൻ പോകുകയല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒത്തിരി ഫ്രൂട്ട്സൊന്നും ചേർക്കാതെ സാധാ രീതിയിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടി ടിൻ ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം അതിനുശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ ഞാനിപ്പോൾ എരിവ് ടിന്നിലേക്ക് ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അരികത്തോടെയും ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റിന് കരിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാം അതുപോലെ തന്നെ ബാറ്റർ ഇത്തിരി കൂടി പോവുകയാണെങ്കിൽ അത് തൂകി പുറത്തേക്ക് പോകാതിരിക്കാനും ഇങ്ങനെ ചെയ്തുകൊണ്ട് പറ്റും കേട്ടോ അടുത്തായിട്ട് നമ്മൾക്കിനി കേക്കിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്നത് ഒരു ചെറിയ ബൗളിലേക്ക് നമ്മൾക്ക് ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് വെക്കാം കേട്ടോ ബേക്കിംഗ് പൗഡറല്ല ബേക്കിംഗ് സോഡയാണ് അര സ്പൂൺ എടുക്കേണ്ടത് അതിലേക്ക് ഒന്നര സ്പൂൺ വിനാഗിരി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം വിനാഗിരി ചേർക്കുമ്പോൾ തന്നെ ബേക്കിംഗ് സോഡയിലേക്ക് വിനാഗിരി ചേർക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കേക്ക് പൊങ്ങി വരാനായിട്ട് ഇത് സഹായിക്കും നമുക്ക് മാറ്റി വെക്കാം അടുത്ത സ്റ്റെപ്പ് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കോൺഫ്ലോറും മൈദയും കൂടെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്കിത് ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഒരിക്കലും സോഫ്റ്റ് ആവില്ല നല്ല സോഫ്റ്റായ കേക്ക് വേണമെങ്കിൽ നമ്മളിങ്ങനെ ഈ മൈദ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക തന്നെ ചെയ്യണം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുകയായിരിക്കും ബെറ്റർ അപ്പോൾ ഈ അരിച്ചെടുക്കുന്ന കൂടേക്ക് നമുക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തേക്കുന്നത് കേട്ടോ ടേബിൾ സ്പൂണായിട്ട് വലിയ സ്പൂണായിട്ട് മാറിപ്പോകരുത് കേട്ടോ അളവ് കൂടിപ്പോകരുത് ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും ഒന്നും ഇത് കണ്ടോ ഒരു ടീസ്പൂണാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ അരിക്കുന്ന കൂടെ തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ ഈ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡർ എത്തില്ല അതുകൊണ്ട് നമ്മൾ അരിക്കുന്ന കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്കിനി മുട്ടയൊന്ന് പതപ്പിച്ചെടുക്കണം ഇത് നമ്മൾക്ക് മിക്സിയുടെ ജാറിൽ ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ചിട്ടോ ഒക്കെ അല്ലെങ്കിൽ നല്ല വിസ്ക് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്കിത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി സാധാ കേക്ക് ഉണ്ടാക്കുന്ന അത്രയും അങ്ങ് പതിഞ്ഞ് കിട്ടണ്ട എന്നത് കൊണ്ട് തന്നെ നമുക്ക് മിക്സിയിലൊക്കെ ചെയ്തെടുക്കാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ബർത്ത്ഡേ കേക്കൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല പ്ലഫി ആയിട്ട് പതഞ്ഞ് വരണം അത്രയും ഇതങ്ങ് പതയേണ്ട അതുകൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലും ഇത് ചെയ്ത് എടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയതിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ മുട്ട നമ്മൾ കൈകൊണ്ടൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടുകയുള്ളൂ നനവുള്ള പാത്രത്തിലാണെങ്കിൽ ഒരിക്കലും മുട്ട പതഞ്ഞ് കിട്ടുകയില്ല അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കിനി പെട്ടെന്ന് പതഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് മാറ്റിയതിന് ശേഷം വൈറ്റ് മാത്രം നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ സ്പൂണോ വിസ്കോ ഒക്കെ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടും കേട്ടോ ഞാനിവിടെ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് മുട്ട മൊത്തത്തിലാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ആവണ്ട ഇനി ഈ എഗ്ഗ് എടുക്കുമ്പോൾ പലർക്കും ഉള്ള പ്രശ്നമാണ് എഗ്ഗിന് സ്മെല്ല് വല്ലാതെ വരുന്നതെന്ന് അപ്പോൾ നമ്മൾ എഗ്ഗ് ഒഴിച്ചപ്പോൾ തന്നെ ഒരു സ്പൂണ് ഒരു വലിയ സ്പൂൺ തന്നെ വാനില എസൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വാനില എസൻസ് ചേർക്കുമ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക എഗ്ഗ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ വാനില എസൻസ് ചേർത്തതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ മണം ഒട്ടും ഉണ്ടാകുകയില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ടൊന്ന് പതച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ച് നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചു വെച്ചിരുന്നു ഒരു കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ജാറിൽ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ ഏലക്കയും ഒക്കെ ചേർത്ത് പൊടിച്ചതാണ് അപ്പോൾ ആ ഒരു ഒട്ട് സ്മെല്ലുണ്ടാവില്ലെങ്കിൻ്റെ ഒട്ട് സ്മെല്ലുണ്ടാകാതിരിക്കാനും നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു വാസന വരാനൊക്കെ ആയിട്ട് ഈ ഇതൊക്കെ ചേർക്കുമ്പോൾ സഹായിക്കും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ
പൊടിച്ചു നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാരയുടെ കൂട്ടും കൂടി ഇതിലേക്കിട്ട് വീണ്ടും വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ഫ്ലഫി ആവണോ നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഹാൻഡ് ബ്ലെൻഡറോ മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒത്തിരി അങ്ങ് പറഞ്ഞു വരണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതായപ്പോൾ നമ്മൾ ഒരു വിധം നന്നായിട്ട് ഇതൊന്ന് പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവൻ ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ചേർക്കുകയാണെങ്കിൽ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ അര കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുക. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുമ്പോൾ ഓർക്കുക, ഒരിക്കലും മെൽറ്റ് ചെയ്ത ഉടനെ ചൂടോട് കൊണ്ടുവന്ന് നമ്മൾ ഒഴിക്കാൻ പാടില്ല. അത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം മെൽറ്റ് ചെയ്ത ബട്ടർ ഈ എഗ്ഗിൻ്റെ കൂടേക്ക് ഒഴിക്കുക. ഞാനിവിടെ മെൽറ്റ് ചെയ്ത് വെച്ച അര കപ്പ് ബട്ടറാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ചേർത്തുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുക. അതിപ്പോൾ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് ബട്ടർ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് അത് ശരിയായിട്ട് മിക്സായി കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ എഗ്ഗിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ എഗ്ഗിലേക്ക് ചേർക്കുന്ന കാരമൽ ഷുഗറാണ്. പ്ലം കേക്കിന് നിറം നൽകുന്ന, പ്ലം കേക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കാരമൽ ഷുഗർ എന്നത്. കാരമൽ ഷുഗർ നമ്മൾക്ക് സിറപ്പായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു കാൽ കപ്പ് ആണ് എടുത്തിരിക്കുന്നത്. നല്ല കളറുണ്ട്. അപ്പോൾ നമ്മൾ കാരമൽ ഷുഗർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അതുകൂടി ഉൾപ്പെടുത്താത്തത്. അതുപോലെ ഇനി കാരമൽ ഷുഗറൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് ഷോപ്പുകളിൽ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ ഇപ്പോൾ കാരമൽ ഷുഗറൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കാരമൽ ഷുഗർ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇത്തിരി പൊട്ടിത്തെറിക്കുന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പേടിയുള്ളവർക്ക് അത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇന്ന് നമ്മൾ കാരമൽ ഷുഗർ കാൽ കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കാൽ കപ്പ് കാരമൽ ഷുഗറുമാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസായി മൈദയൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ വീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാതെ ഒരു തടിയുടെ തവി കൊണ്ട് മിക്സ് ചെയ്തെടുക്കുകയായിരിക്കും നല്ലത്. ഈ എഗ്ഗിൻ്റെ ബൗൾസൊക്കെ പൊട്ടിപ്പോകാതെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ എഗ്ഗിൻ്റെ ബൗൾസൊക്കെ പൊട്ടിപ്പോകുകയും നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതുപോലെ നമുക്കൊരു തടിയുടെ തവി ഉപയോഗിച്ചുകൊണ്ട് ഒരേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരിയിട്ട് ഇളക്കി അങ്ങ് മിക്സ് ആക്കരുത്. നമ്മൾ ഒരേ ഒരു റൊട്ടേഷനിൽ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാട് മിക്സ് ചെയ്യരുതിട്ടോ ആരും. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു നുള്ള ഉപ്പ് മതി, ഉപ്പ് കൂടിപ്പോകരുതേ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന, ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതേ പോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കുറച്ച് ചേർക്കുകയാണ്. ഇതിലേക്ക് ഒത്തിരി ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബ്ലാക്ക് കളറ് കറുത്ത മുന്തിരിയും കുറച്ച് ബദാം കട്ട് ചെയ്തതും കൂടിയാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. അതുകൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെച്ച് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ പാനിലേക്ക് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാത്രം റെഡിയാക്കി വെച്ചത്. നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വേണം നിർബന്ധമൊന്നുമില്ല. വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് കേക്കിൻ്റെ ഷേപ്പ് കിട്ടുന്ന ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. മോൾഡ് ഉള്ളതുകൊണ്ട് മോൾഡിൽ ചെയ്തു എന്നുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. കേക്കിൻ്റെ ഷേപ്പുള്ള കുറച്ച് കട്ടിയുള്ള പാത്രമായിരിക്കും നല്ലത്. നമ്മളിത് ബേക്ക് ചെയ്യുന്നത് സാധാ ഒരു പഴയ കുക്കറിലാണ്. കുക്കറിൽ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഈ ബാറ്റർ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടമാണ് കുക്കറിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ബാറ്റർ പാത്രത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഒരു അഞ്ചാറ് പ്രാവശ്യം തട്ടി കൊടുക്കുക. അപ്പോൾ എയർ ബൗൾസൊക്കെ പോയിട്ട് നല്ല സോഫ്റ്റായിട്ട് കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ചെറിയൊരു തട്ട ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 40-45 മിനിറ്റോളം വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാൻ കേട്ടോ. ഇടയ്ക്ക് തുറന്ന് നോക്കരുത് കേട്ടോ ആരും. ഇത് റെഡിയായി വരുന്നുണ്ടോ എന്നറിയാം. ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കേക്കിൻ്റെ മുകൾ ഭാഗം താന്നു പോകും, അതുകൊണ്ടാണേ.
ദാ ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗമൊന്നും താന്നു പോയിട്ടില്ല, അതിങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ബാറ്റർ താന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കറക്റ്റ് പരുവത്തിൽ നമുക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒന്നും കരിഞ്ഞു പോകില്ല. നമ്മളിതുപോലെ ഈ വട്ടത്തിൽ ചുറ്റിനും ഇങ്ങനെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ അരികൊന്നും ഒരുപാട് അങ്ങ് മുരിഞ്ഞു പോകത്തില്ല, നല്ല സോഫ്റ്റായി തന്നെ കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇങ്ങനെ ബട്ടർ പേപ്പർ ഒന്നും വെച്ച് കൊടുക്കുക, ഇല്ലാത്തവർക്ക് സാധാ പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. വളരെ സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്, അരിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഇനി കാരമൽ ഷുഗറൊന്നും ഉണ്ടാക്കാൻ മടിയാണെങ്കിൽ അതൊക്കെ ഷോപ്പിൽ അവൈലബിളാണ്. നിങ്ങളുടെ അടുത്തുള്ള കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ തന്നെ കാരമൽ ഷുഗർ കിട്ടും. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രാവശ്യം ക്രിസ്മസിന് നിങ്ങളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് തന്നെ ആവട്ടെ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയതും വളരെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ.